അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റസാ വ്ളോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് മുഴുവൻ പ്രേക്ഷകർക്കും സ്വാഗതം. ഇൻഷാല്ലാ ഞങ്ങളെല്ലാവരും ബഹുമാനപ്പെട്ട ഷബീർ ഉസ്താദ്, റിയാസ് ഉസ്താദ്, മഷൂദ് ഫാദിൽ ഉസ്താദ്, കബീർ ബാത്തവി, അല്ല അഫ്ലി ഉസ്താദ്, അല്ല അർഷദി റിഷാദി, അല്ലേ, അങ്ങനെ ഒരുപാട് ഉസ്താദ്മാരുണ്ട്. ഞങ്ങൾ ഇൻഷാല്ലാ ഒരു 10 ആളുകൾ എന്റെ ദർസിലെ വിദ്യാർത്ഥികളുണ്ട്, വല്ല അപ്പുറത്ത് ബോഗിയിലുണ്ട്. ഞങ്ങളെല്ലാവരും കൂടെ മുംബൈയിലേക്ക് യാത്ര തിരിക്കുകയാണ്. ചെന്നിട്ട് ഒരുപാട് മഹാന്മാരെ നമുക്ക് സിയാർത്ത് ചെയ്യണം, അതിന്റെ ചരിത്രങ്ങളും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ യാത്ര തുടരുകയാണ്. ഞങ്ങള് ബാംഗ്ലൂര് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി, ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇൻഷാല്ലാ 2:15 ബാംഗ്ലൂർ ജംഗ്ഷനിൽ നിന്ന് പൻവേൽ ബോംബെയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ട്രെയിനുണ്ട്, അതിൽ കയറിയിട്ടുണ്ട്. നാളെ രാവിലെ 5:30-6 ഇൻഷാല്ലാ അവിടെ എത്തും. അപ്പൊ അവിടെ ചെന്നിട്ട് മറ്റു സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. ഭക്ഷണം കഴിച്ചു, അതുപോലെ തന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞു, അസറിനെ ദുഹ്റിലേക്ക് ജമാഅത്ത് നിസ്കരിക്കൊക്കെ ചെയ്തു. ഇങ്ങനെ വരികയാണെങ്കിൽ കുച്ചിപ്പുറത്ത് നിന്ന് നേരെ 6 പുറപ്പെട്ട് ഒരു 12 ബാംഗ്ലൂർ ജംഗ്ഷനിൽ എത്തി, അവിടെ നിന്ന് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി നല്ല കേരളീയ ഹോട്ടലൊക്കെ ഉണ്ടെന്ന്, പെരുന്നാള് 2 കാരണം ഹോട്ടലിൽ തുറന്നിട്ടില്ല, അവരൊക്കെ നാട്ടിലേക്ക് പോയി എന്ന് തോന്നുന്നു. ഏതായാലും നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് രാത്രിക്കുള്ള പാർസലൊക്കെ മേടിച്ചിട്ട് ബാംഗ്ലൂർ ജംഗ്ഷൻ വീണ്ടും വന്നിട്ട് ഞങ്ങള് മത്സ്യഗന്ധി എന്ന് പറയുന്ന ഒരു ട്രെയിനുണ്ട്, ആ ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇന്നും 2:15 പൻവേലിലേക്ക് ട്രെയിന് പോകുന്നുണ്ട്, ഇൻഷാല്ലാ അതിൽ കയറിയിരിക്കുന്നുണ്ട്. നാളെ അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം, പറയാം. ഗോവയിൽ അല്പസമയം ട്രെയിനൊന്ന് നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്നത്. ഒരാൾ വെള്ളമടിച്ചുകൊണ്ട് നിലത്ത് തന്നെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ. ഇൻഷാല്ലാ ഇന്ന് രാവിലെ 5:30 അല്ലേ 6 സമയത്ത് ഞങ്ങള് പൻവേലി സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് ലോക്കൽ ട്രെയിൻ കയറി ടെങ്കർപുല്ല വരികയും ഇൻഷാല്ലാ അവിടുന്ന് ഭക്ഷണവും അതുപോലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഗേറ്റ് ഓഫ് ഇന്ത്യ അതുപോലെ തന്നെ താജ് ഹോട്ടൽ അവിടേക്ക് പുറപ്പെടുകയാണ്. അവിടെ നിന്ന് ബോട്ട് വഴി അലിബാഗിലേക്കും ഇൻഷാല്ലാ ജഞ്ചിറ കോട്ടയിലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. CST റെയിൽവേ സ്റ്റേഷനെത്താനായി. ഒരുപാട് പുരാതന പഴക്കമുള്ള മുംബൈയിലെ ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ട ഒരു റെയിൽവേ സ്റ്റേഷനാണ് CST റെയിൽവേ സ്റ്റേഷൻ. വലതുഭാഗത്ത് നമുക്ക് വളരെ സുന്ദരമായ ഒരുപാട് കൊത്തുപണികളെ കൊണ്ട് നിർമ്മിക്കപ്പെട്ട സ്റ്റേഷന്റെ ഫ്രണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്തും അതേപോലെ കാണാൻ കഴിയും. ഇത് മുംബൈയിലെ പ്രധാനപ്പെട്ട ഒരു ബസ്സാണ്, ബോംബെ സഫാരി. ഇത്ര 250 രൂപയോളം കൊടുത്തു കഴിഞ്ഞാൽ മുംബൈ നഗരം മൊത്തമായിട്ട് അവർ കാണിച്ചു തരും. ഇതിന് ഓൺലൈൻ ബുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇൻഷാല്ലാ നമ്മൾ ഗേറ്റ് ഓഫ് ഇന്ത്യ എത്താനായി. മുൻഭാഗത്ത് കാണുന്നത് ഗേറ്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് താജ് ഹോട്ടൽ, ഇന്ത്യയിൽ തന്നെ അറിയപ്പെട്ടൊരു ഹോട്ടലാണ്. ഇൻഷാല്ലാ അലിബാഗിലേക്കുള്ള ബോട്ടിൽ ഞങ്ങൾ കയറി. 150 രൂപയോളം ഒരാൾക്ക് ഫീ ഉണ്ട്. 1 യാത്ര ചെയ്യാണ്ട് താജ് ഹോട്ടലിൻ്റെ ഭാഗത്ത് നിന്ന് അലിബാഗിൽ അഥവാ പാണ്ഡുവ പോർട്ടിൽ നിന്ന് ഇവരുടെ കണക്ഷൻ ബസ് തന്നെ അലിബാഗിലേക്ക് പോകുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല. 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ കമ്പനിയുടെ ബസ് തന്നെ അവിടെ ഉണ്ടാകും. അങ്ങനെ ടെങ്കർമുല്ലയിൽ നിന്ന് ഞങ്ങൾ കാറിൽ പുറപ്പെട്ട് താജ് ഹോട്ടലിൽ വന്നിറങ്ങി. താജ് ഹോട്ടലിൽ ഗേറ്റ് ഓഫ് ഇന്ത്യ ഒക്കെ കണ്ടിട്ട് അലിബാഗിലേക്കുള്ള ബോട്ട് സർവീസ് ഉണ്ട്. 150 രൂപ AC ആണെങ്കിൽ 300 തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം 300 രൂപക്കാണ് വന്നത്, ഇപ്രാവശ്യം 150 രൂപ ഉള്ളു. ഒരു 1 യാത്ര ചെയ്യാണ്ട് കടലിലൂടെ അലിബാഗ് എന്ന് പറയുന്ന ദ്വീപിലേക്കാണ് യാത്ര. അവിടെ ചെന്ന് അവിടുന്നും 60 കിലോമീറ്ററോളം സഞ്ചരിക്കാണ്ട് ജഞ്ചിറയിലേക്ക് അലിബാഗ്. അവിടെ ഒരു മഹാന്റെ മക്കബറയുണ്ട്, ഇൻഷാല്ലാ അതൊക്കെ നമുക്ക് കാണാം. ബോട്ടിലൂടെയാണ് ഇനി യാത്ര. അപ്പൊ ബോട്ടിലൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഇൻഷാല്ലാ നമുക്ക് വഴിയെ കാണാം. പാണ്ഡുവ പോർട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പാണ്ഡുവയിൽ നിന്ന് 1.5 സഞ്ചരിക്കാനുണ്ട് അലിബാഗ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക്. പാണ്ഡുവ പോർട്ടിൻ്റെ ഒരു ഭാഗമാണ് ആ കാണുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ചെറിയ ബോട്ട് ചെന്ന് അവസാനിക്കും. ഇൻഷാല്ലാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ ഇതിനോട് അടുപ്പിക്കും. ഒരുപാട് ടയറൊക്കെ അവിടെ കാണാം. ആ ടയറുമായി ബന്ധിച്ചിട്ടാണ് ഇൻഷാല്ലാ ഈ ബോട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇത് ഡ്രൈവറാണ് ബോട്ടിൻ്റെ. ഇൻഷാല്ലാ ബോട്ട് ഇവിടെ നിർത്തുകയാണ്.
ഈ വണ്ടിയിലൊക്കെ ഉണ്ടാകേണ്ട ആക്സിലേറ്റർ പോലെയുള്ള ബോട്ടിൻ്റെ ഒരു ആക്സിലേറ്ററാണ് അദ്ദേഹം വലുതായി കൊണ്ട് പിടിച്ചിരിക്കുന്ന ചെറിയ ചരട്. അതിങ്ങനെ വലിക്കുമ്പോഴാണ് വണ്ടി ഇങ്ങനെ സ്പീഡിൽ മുന്നോട്ട് നീങ്ങുക. ഇൻഷാ അവിടെ കയറിട്ട് ബോട്ടിനെ കുടുക്കിയിട്ടുണ്ട്. ഇനി ഓരോരുത്തരായി ഇവിടെ നിന്ന് ഇറങ്ങും. ഞങ്ങളും ഇവിടെ ഇറങ്ങുകയാണ് ഇൻഷാല്ലാ. ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയിട്ട് പാണ്ഡുവ പോട്ടെത്തി. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് നടക്കേണ്ടതുണ്ട്. നടന്നിട്ട് ഇവരുടെ കമ്പനി ബസ് അവിടെ കാത്ത് നിൽക്കുന്നുണ്ടാകും. അതിൽ കയറിയിട്ട് വേണം, എൻ്റെ ദർശന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്, കയറിയിട്ട് വേണം അലിബാഗ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ. അവിടെയും മഹാന്മാരുണ്ട്. അവിടുന്നും വീണ്ടും 60 കിലോമീറ്റർ സഞ്ചരിക്കാണ്ട് ജഞ്ചീറ എന്ന് പറയുന്ന കോട്ടയിലേക്ക് ഇൻഷാല്ലാ. ഈ ദ്വീപിൻ്റെ പല ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ജഞ്ചീറ കോട്ടയിലേക്ക് പോകുന്ന വഴിയാണ്. നമുക്കറിയാം ഇലക്ട്രിക് വണ്ടിയൊക്കെ ഇതിൽ കൂടെ പോകുന്നത്. പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ആ വണ്ടിയിൽ അപ്പുറത്ത് എത്താം. അതിന് ചെറിയ എന്തോ ഒരു ഫൈന് ഫീസ് ഈടാക്കേണ്ടി വരും. പക്ഷേ ഞങ്ങൾ നടന്നു പോണി ഒരു പിന്നെ ഒരു 5 മിനിറ്റോളം ബസ് കയറുന്ന സ്ഥലത്തേക്ക് നടക്കാനുണ്ട്. ഒരുപാട് സാധുമാരൊക്കെ കൂടെ ഉണ്ട്. ഏതായാലും ബസ്സിൽ കയറിയിട്ട് ഇൻഷാല്ലാ ഇനി ഇവിടുന്ന് അങ്ങോട്ട് യാത്രയാണ്. ഇതുവരെ വന്നത് ബോട്ടിലൂടെയാണ്. മാണ്ഡുവ പോട്ടിലെ അലിബാഗ് എന്ന് ഒരുപാട് നിറങ്ങളാൽ എഴുതപ്പെട്ട ഒരു ചിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. അലിബാഗിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ജഞ്ചീറ കോട്ടയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ കുറച്ച് ആളുകളുണ്ട്. 2 വാരങ്ങളിലായിട്ടാണ് ജഞ്ചീറ കോട്ടയിലേക്ക് പോകുന്നത്. ഇൻഷാല്ലാ ജ്യേഷ്ഠന്റെ കുട്ടി നമ്മുടെ വാഹനത്തിലുണ്ട്. ജ്യേഷ്ഠനും ഫാമിലിയൊക്കെ ഉണ്ട്, അതുപോലെ നമ്മുടെ ദർശന വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. ഏതായാലും ഇവിടുന്ന് 1 മണിക്കൂറോളം യാത്ര ചെയ്യാണ്ട്, അലിബാഗിൽ നിന്ന് 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം ജഞ്ചീറയിലെത്താൻ. മുന്നേ നമ്മളവിടെ പോയിരുന്നു, അവിടുത്തെ വ്ളോഗൊക്കെ ചെയ്തിരുന്നു. അന്ന് പോയപ്പോ അവിടെ ജഞ്ചീറയിൽ കോട്ട അവിടെ ഓപ്പൺ ആയിരുന്നില്ല, കൊറോണ സാഹചര്യത്തിനാൽ അവിടെ പൂട്ടിയിട്ടിരുന്നു. ഇൻഷാല്ലാ ഇന്ന് അവിടെ ഓപ്പൺ ആണ് എന്ന് അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പുള്ള സയ്യിദ് ഹബീബ് ഹുസൈൻ ഹൈദ്രൂസി മഹാന്റെ മക്ബറയും അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തുള്ള കോട്ടയൊക്കെ നവാബ് രാജാവിന്റെ കോട്ടയൊക്കെ. കാരണം പോകുന്ന വഴിയിലെ ഫോറസ്റ്റൊക്കെ ഏകദേശം നമ്മൾ കണ്ടു. നവാബ് രാജാവിന്റെ പ്രൈവറ്റായ ഫോറസ്റ്റാണത്. സാധാരണഗതിയില് കാടൊക്കെ ഉണ്ടെങ്കിൽ അത് പബ്ലിക്കായിരിക്കും, ഗവൺമെന്റിന്റെ അധീനതയിലായിരിക്കും. പക്ഷെ ഇവിടെയുള്ള ഈ കോട്ടയിലേക്ക് പോകുന്ന ലെഫ്റ്റ് സൈഡിലുള്ള ഒരുപാട് കാടുകൾ, ഇതൊക്കെ നവാബ് രാജാവിന്റെ പ്രൈവറ്റ് കാടാണ്. ഇന്നും അവിടുത്തെ ഫാമിലി ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട്. അവിടുത്തെ കൊട്ടാരം ഇവിടെയുണ്ട്, പക്ഷെ ഉള്ളിലേക്ക് പെർമിറ്റ് ഇല്ല പ്രവേശിക്കാൻ. കാരണം അത് പ്രൈവറ്റാണ്, പബ്ലിക്കല്ല. അവിടുത്തെ ഫാമിലി ഉണ്ട്, ആ ഫാമിലിന്റെ അണ്ടറിലാണ് ഇന്ന് ഈ ഫോറസ്റ്റൊക്കെ നിലകൊള്ളുന്നത്. ഇൻഷാ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം കുറച്ച് കഴിഞ്ഞാൽ 1 മണിക്കൂറിലധികം നമ്മൾ സഞ്ചരിച്ചു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാല് ഇൻഷാ അവിടെ എത്തി. കോട്ടയിലേക്ക് പോകുന്ന വഴിയിൽ വലതുഭാഗത്തായി നവാബ് രാജാവിന്റെ പാലസ് നമുക്ക് കാണാൻ കഴിയും. ഇന്നും അവരുടെ പരമ്പര, പേരമക്കളൊക്കെ ഇവിടെ താമസിക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയ കാരണം ഉള്ളിലേക്കുള്ള പ്രവേശനമൊന്നുമില്ല, പെർമിഷനൊന്നുമില്ല. പോകുന്ന വഴിയിൽ സുന്ദരമായ അവരുടെ പാലസ് കാണാൻ കഴിയുമെന്നല്ലാതെ ഉള്ളിലേക്കുള്ള പ്രവേശനമൊന്നുമില്ല. ഇൻഷാല്ലാ ആ ഭാഗമൊക്കെ കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി ഇടത് ഭാഗത്തായിട്ട് ഇവിടെ വലിയൊരു പ്രൈവറ്റ് കാടാണ്. നവാബ് രാജാവ് വേട്ടയാടിയിരുന്ന, മൃഗങ്ങളെ വേട്ടയാടിയിരുന്ന പ്രൈവറ്റ് കാട് നമുക്ക് കാണാൻ കഴിയും. ഇടത് ഭാഗത്തായിട്ട് കാണും, ഒരുപാട് വലിയ കാടാണ്. സാധാരണഗതിയിൽ വനങ്ങളൊക്കെ അത് ഗവൺമെൻറ്റിൻ്റെ അധീനതയിലായിരിക്കും, പക്ഷേ ഇവിടെയുള്ള കാട് അതിന് അതിർത്തികളുണ്ട്. ഇതൊക്കെ നവാബ് രാജാവിൻ്റെ സ്വന്തം അധീനതയിലുള്ള കാടാണ്. കോട്ട നമുക്കിവിടെ നിന്ന് കാണാൻ കഴിയും. കടൽ ആ കാണുന്നു, കടലിലായിട്ടാണ് ആ കോട്ട സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും വിദൂരമായ സുന്ദരമായൊരു ദൃശ്യമാണ് ഈ കാണുന്നത്. നമ്മൾ കോട്ടയുടെ അടുത്തെത്തി. ഇവിടെ വാഹനത്തിന് ഉള്ളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ, വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ 100 രൂപ ഫീസ് ഇവർ ഈടാക്കുന്നുണ്ട്. എല്ലാ വാഹനത്തിനും ഈടാക്കുന്നുണ്ട്. ഇൻഷാല്ലാ നമ്മളും 100 രൂപ കൊടുത്തു. നമ്മുടെ വാഹനവും ഇവിടെ പാർക്ക് ചെയ്യുകയാണ്. ഇൻഷാല്ലാ ഇവിടുന്ന് പാർക്ക് ചെയ്ത് കുറച്ച് അങ്ങോട്ട് നടക്കാണ്ട് അവിടെ ചെന്നിട്ട് ബോട്ടിൽ കയറണമെങ്കിൽ 80 രൂപ ഫീ ഉണ്ട്. ഇൻഷാല്ലാ നമ്മുടെ വാഹനം പാർക്ക് ചെയ്ത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് വേണം ബോട്ടിലേക്കുള്ള ഫീയൊക്കെ അന്വേഷിക്കാൻ. ഇൻഷാല്ലാ അവിടെ എത്താനായി. ചുറ്റും കടലാണ്, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് കുന്നിൻ പ്രദേശങ്ങളൊക്കെ കാണാൻ കഴിയും.
ഈ വഴിയിലൂടെയാണ് ബോട്ടിലേക്ക് ഇറങ്ങുക. പൊട്ടെന്ന് പറയുമ്പോൾ പഴയ കാലത്തുള്ള പായക്കപ്പൽ, പായ കൊണ്ട് ഇൻഷാല്ലാ ചലിക്കുന്ന രൂപങ്ങളൊക്കെ നമുക്ക് ബോട്ടിൽ കയറിയിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഇവിടേക്കുള്ള എൻട്രൻസിൻ്റെ ഫീ ഈടാക്കുന്ന സ്ഥലം. മുതിർന്ന ആളുകൾക്ക് 80 രൂപ, ചെറിയ മക്കൾക്ക് 40 രൂപ, അങ്ങനെയാണ്. ഇൻഷാല്ലാ ഇങ്ങനത്തെ ഒരു ചെറിയ പായക്കപ്പൽ, പായക്കപ്പൽ എന്ന് വിചാരിക്കുമ്പോൾ വലിയ പായക്കപ്പലൊന്നുമില്ല, ചെറിയ രൂപത്തിലുള്ള ബോട്ടിൻ്റെ മിഷേനൊന്നുമില്ലാത്ത, ഇൻഷാല്ലാ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ 11-15 ആളുകളുണ്ട്. ഇതിൻ്റെ പുറമെ വേറെ ആളുകൾ വെയിറ്റ് ചെയ്ത് അവരും കൂടെ വന്നപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാമെന്ന് അവിടെയുള്ള ആളുകൾ പറഞ്ഞ അടിസ്ഥാനത്തിൽ കുറച്ചേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും ഒരു 10, 25, 30 ആളുകളോളം ആയപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും ബോട്ടിലേക്ക് കയറി. ദർസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ സലാമത്തി എന്ന് പറയുന്ന ബോട്ടാണ്. സലാമത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ രക്ഷ എന്നൊക്കെയാണ്. ആ ബോട്ടിലാണ് ഞങ്ങളുടെ യാത്ര. ഇൻഷാല്ലാ ഞങ്ങൾ ബോട്ടിൽ കയറിയിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 10-15 മിനിറ്റോളം യാത്ര ചെയ്യാണ്ട്. അവിടെ ചെന്നിട്ട് നേരെ ബോട്ടിൽ നിന്ന് നേരെ പടിയിലേക്ക്, കോട്ടയുടെ പടിയിലേക്കായിരിക്കും ഞങ്ങൾ ഇറങ്ങിയത്. വേറെ വഴിയൊന്നുമില്ല അങ്ങോട്ട്. ഇൻഷാല്ലാ പോകുന്ന വഴിയും അതുപോലെ തന്നെ കാഴ്ചകളും, അവിടെ കയറിയിട്ട് 5 മഹാന്മാർ അതിൻ്റെ ഉള്ളിൽ അന്ത്യശ്രമം കൊള്ളുന്നുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. മുന്നേ ഇവിടെ വന്നിരുന്നു, അന്ന് കയറാൻ പറ്റിയിട്ടില്ല, അന്ന് പിന്നീട് ഒരിക്കൽ വരുമെന്ന് പറഞ്ഞിരുന്നു, അത് കാണിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇൻഷാല്ലാ ഇന്ന് അതിലേക്ക് ഇറങ്ങിയിട്ട് നമുക്കതൊക്കെ കാണണം. ഓക്കെ, ഇതാണ് നാം ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ജഞ്ചീറയിലെ കോട്ട. ഈ കോട്ട കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു അത്ഭുതമാണ്. അത്ഭുതം എന്ന് പറയുമ്പോൾ ചെറിയ അത്ഭുതമൊന്നുമല്ല, വലിയ അത്ഭുതം. ഒരു വഴിയുമില്ലാത്ത, ചെറിയ വഴിയെന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു വഴിയുമില്ലാത്ത ബോട്ടിലൂടെ മാത്രം സഞ്ചരിച്ച് ചെന്നെത്താവുന്ന വലിയൊരു അത്ഭുത കോട്ടയാണിത്. ഇൻഷാല്ലാ നവാബ് രാജാവിൻ്റെ കോട്ടയാണ്. ഈ കോട്ടയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറണം. നേരെ ആ പടിയിലേക്കാണ് ഇറങ്ങി. ആ രംഗമൊക്കെ നമുക്ക് കാണണം. ഇൻഷാല്ലാ ഈ വീഡിയോ ദീർഘമേറിയതായ കാരണം ഇവിടെ എൻഡ് ചെയ്യുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും. അതിലെ ഉൾഭാഗവും പുറംഭാഗവും പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അമീൻ. ഇൻഷാല്ലാ ഇങ്ങോട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ മേൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.